മദ്രസകളുടെ എണ്ണം 21683 ആണ്. അതിൽ അധ്യാപകരുടെ എണ്ണം 204683 ആണ്. അത്രയും അധ്യാപകരുടെ ആവശ്യമുണ്ടോ അൻവർ? ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ശരാശരി പഞ്ചായത്തിലെ മദ്രസകളുടെ എണ്ണം 23683. ഇവർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളം, ഒരു മദ്രസ അധ്യാപകന്റെ മാസ ശമ്പളം 35,000 രൂപയാണ്. അപ്പം ഇനിയും ഒരുപാട് ഇവർ പറയുന്നുണ്ട്. ഈ മിനിറ്റ് ക്ലിപ്പ് ഏകദേശം 2 മിനിറ്റ് 2.5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ക്ലിപ്പാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ ഇതിൽ പറഞ്ഞ നമ്പറുകളുടെ ഒരു യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടുതൽ റിസർച്ചിനോ മറ്റോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഇത് ഒരു വാക്ക് അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കുമ്പം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ആ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിനെ ഒരു ഒരു കോമൺ സെൻസിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇത് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇങ്ങനെ ഇത് ഫുള്ളി വാസ്തവ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ പറയുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇത് കേട്ടാൽ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. കാരണം ഞാനിതൊന്നും കൂടെ പറഞ്ഞിട്ട് ഇവർ പറയുന്നതിന് വേർഡ് ബൈ വേർഡ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ മദ്രസകളുടെ എണ്ണം ശ്രദ്ധിക്കണം, മദ്രസകളുടെ എണ്ണം 21683 ആണ്. മദ്രസകളുടെ എണ്ണം 21623 ആണ്. ചിലപ്പം അവർക്ക് സ്പെല്ല് മിസ്റ്റേക്ക് വന്നതാണോ, അല്ലെങ്കിൽ അവർ പറഞ്ഞപ്പോൾ ഒരു നാക്കുപിഴയായിട്ട് 200,000 അല്ലെങ്കിൽ 20,000 ആയതാണോ എന്താണെന്നുള്ളത് അറിയില്ല. കാരണം അടുത്ത ആ നമ്പേഴ്സും കൂടി പറഞ്ഞതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നിയത്. കാരണം എന്താണെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിൽ അധ്യാപകരുടെ എണ്ണം 204,000. ഒന്നുകൂടെ ആദ്യം കേൾക്കാം. കേരളത്തിലെ മദ്രസകളുടെ എണ്ണം ശ്രദ്ധിക്കണം, മദ്രസകളുടെ എണ്ണം 21683 ആണ്. മദ്രസകളുടെ എണ്ണം 21683 ആണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ശ്രദ്ധിക്കുക, 21683 ആണെന്നാണ് പറയുന്നത്. അതിനുള്ള അധ്യാപകരുടെ എണ്ണം, അതായത് മദ്രസയിലെ ഉസ്താദന്മാരുടെ എണ്ണം, അധ്യാപകരുടെ എണ്ണം 204,683 ആണ്. 204,683. ഓക്കെ, അത് നമ്മൾ ഇനിയിപ്പം കറക്റ്റാണെന്ന് സമ്മതിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇനി ഇവർ അടുത്ത് എന്താന്ന് പറയുന്നത്? അധ്യാപകരുടെ ആവശ്യമുണ്ടോന്ന് ചോദിക്കുകയാണ് ഒരു പാർട്ടിയുടെ ഒരു ആളുമായിട്ട് ഒരു ഡിസ്കഷനിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പറയുന്ന കാര്യമാണ് ഇത് എത്രത്തോളം ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. ആളുകളുടെ ഇടയിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ എടുത്തിടുന്ന ഇത് എന്നുള്ളത് അടുത്ത ഒരു കാര്യം കൂടിയും പറയുമ്പോൾ മനസ്സിലാവും. മറ്റൊന്ന്, ശരാശരി പഞ്ചായത്തിലെ മദ്രസകളുടെ എണ്ണം 23683. ശരാശരി പഞ്ചായത്തിലെ മദ്രസകളുടെ എണ്ണം 23600 സംതിങ് പറഞ്ഞു, ഒന്നുകൂടെ നോക്കാം. 23683. നേരത്തെ പറഞ്ഞ കേരളത്തിലെ മൊത്തം മദ്രസകളുടെ എണ്ണം പറഞ്ഞത് 21600 ആണ്. ഇപ്പം ഒരു പഞ്ചായത്തിലെ ശരാശരി മദ്രസകളുടെ എണ്ണം പറഞ്ഞത് 23000, 2000-ൽ അധികം മദ്രസകൾ കൂടി പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ അതും ശരാശരിയാണ്. ശരാശരി എന്ന് പറയുമ്പോൾ അതൊരു എന്താ ഒരു ആവറേജ് ലെവലാണ്. അപ്പോൾ അതും അതിൽ നിന്ന് ചില പഞ്ചായത്തിൽ അതിൽ കൂടും, ചില പഞ്ചായത്തിൽ അത് കുറയും എന്നുള്ളതാണല്ലോ ശരാശരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരാശരി പഞ്ചായത്തുകൾ ശരാശരി മദ്രസകൾ ഒരു പഞ്ചായത്തിലുള്ളത് 23683 മദ്രസകൾ ഉണ്ട് ഒരു പഞ്ചായത്തിൽ എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് 23000 മദ്രസകൾ ഒരു പഞ്ചായത്തിലുണ്ടായി കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ പിന്നെ വീട് വെക്കണം, ആ പഞ്ചായത്തിൽ പിന്നെ സ്കൂളുകൾ വേണം, ആശുപത്രി വേണം, ബാക്കി കടകളും മറ്റ് സൗകര്യങ്ങളൊക്കെ വേണം. ഇതിനൊക്കെയുള്ള സ്ഥലം ഒരു പഞ്ചായത്തിൽ പിന്നെ 23000 മദ്രസകൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ആളുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം, കൃഷിസ്ഥലം, റോഡ്, ഇതിനൊക്കെയുള്ള സ്ഥലം പിന്നെ ഒരു പഞ്ചായത്തിൽ 23000 മദ്രസ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇതിനുള്ള സ്ഥലം കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഞാൻ താമസിക്കുന്ന പഞ്ചായത്ത് അടക്കമുള്ളൊരു 5 പഞ്ചായത്തിലെ ഇതിനോട് ചേർന്നിട്ടുള്ള ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിനോട് ചേർന്നിട്ടുള്ള ഒരു 5 പഞ്ചായത്തിലെ ഒരു ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു AIR നഗർ ഗ്രാമപഞ്ചായത്തിലെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 41993
ആളുകളാണ്. അതവിടുത്തെ മദ്രസ പഠനം, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും മറ്റു മതസ്ഥരും മതമില്ലാത്ത ആളുകളും എല്ലാം ഉൾപ്പെടുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത് 41,993. ഇതിൽ 82% മുസ്ലിങ്ങളുള്ള ഒരു പഞ്ചായത്താണ്. ഇതിൽ 41,000 ആണ് ഇവിടുത്തെ, 41,000 അത് നമുക്ക് റൗണ്ട് ഫിഗർ ആക്കിയിട്ട് വേണ്ടി 42,000 എന്ന് പറഞ്ഞാൽ പോലും 23,000 മദ്രസ്സും ഉണ്ട് എന്നാണ് ഇവരെ കണക്കിൽ. ഈ 43,000 തന്നെ ഫുള്ള് മദ്രസയിൽ പോകുന്ന, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുമല്ല. ഇതിൽ നിന്ന് ഒരുപാട് ഇനിയും താഴേക്കാണ് ഈ നമ്പർ വരുന്നത്. ആ നമ്പർ വരുന്നത് ഈ നമ്പർ മദ്രസകളുടെ എണ്ണം ചുരുക്കി പറഞ്ഞ് വരുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിട്ട് വരുന്നൊരു അവസ്ഥയാണ്. ഇനി അടുത്ത പഞ്ചായത്ത് നോക്കാം. 34,149 ആണ് ചേലേമ്പ്ര പഞ്ചായത്തിലുള്ള മൊത്തം പോപ്പുലേഷൻ. ഇത് ഇവിടെ 54% മുസ്ലിംസ് ഉള്ളത്. അപ്പോൾ ഈ 54% എന്ന് ആണെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20,000 ഇവിടുത്തെ മുസ്ലിങ്ങളുള്ളത്. അപ്പോൾ പക്ഷേ ഇവർ പറയുന്ന കണക്ക് പ്രകാരം 23,000 മദ്രസ അവിടെയും വേണം. അതായത് 20,000 മുസ്ലിംസ് ഉള്ള മദ്രസ പോകുന്ന ആളുകളുള്ള സ്ഥലത്ത് 20,000 കൂടുതൽ മദ്രസ വേണം. ഇനി അടുത്ത പഞ്ചായത്ത് നോക്കുകയാണെങ്കിലൊക്കെ ഇത് തന്നെ സ്ഥിതി. ഇപ്പോൾ പള്ളിക്കൽ പഞ്ചായത്താണെങ്കിൽ 46,962. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അനുസരിച്ചുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഈ 46,962 ആളുകളുള്ള സ്ഥലത്ത് 73% മുസ്ലിംസ് പോപ്പുലേഷനാണ്. ഈ ഇതിലും ഈ 46,000 23,000 മദ്രസ ഉണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? ഇത് ഞാൻ ഇത്രയും പറയുന്ന ഇങ്ങനെയും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും നമ്മൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഇത്രയും മദ്രസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും മദ്രസ എന്നല്ല, ഓക്കെ എക്സ് എന്തെങ്കിലും ഒരു സംഭവമാട്ടെ, ഇത്രയും കെട്ടിടങ്ങൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ അത് ആളുകൾക്ക് താമസിക്കാനുള്ള കെട്ടിടവുമല്ല. പിന്നെ ആ കെട്ടിടം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ആളുകളെങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും രണ്ട് പഞ്ചായത്തുകളും കൂടെ പറയാം. പെരുവള്ളൂർ പഞ്ചായത്ത് 34,941 ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഇത് 2011 സെൻസസ് പ്രകാരമുള്ള ഡാറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ 76% ആണ് മുസ്ലിംസ് ഉള്ളത്. 34,000 ആണ് മൊത്തം ജനങ്ങൾ. 34,941. ഈ ഇവിടെയും ഇതുപോലെ തന്നെയാണ്. 23,000 മദ്രസ ഇവിടെ ഉണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇനി അടുത്ത പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ തേനിപ്പാലം. ഇവിടെ 32,045 മൊത്തം ആളുകൾ ഇത്രയേ ഉള്ളൂ ഇവിടെ. പിന്നെ ആളുകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ മദ്രസ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇവരുടെ അജണ്ട എന്താണ് ശരിക്കും എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഭാഗങ്ങളും കൂടിയും ഈ വീഡിയോൻ്റെ ബാക്കി കേട്ട് നോക്കാം. ഇവർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളം ഒരു മദ്രസ അധ്യാപകൻ്റെ മാസ ശമ്പളം 35,000 രൂപയാണ്. ഒരു മദ്രസ അധ്യാപകൻ്റെ മാസ ശമ്പളം 35,000 രൂപയാണ്. ഇത് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെറിയതായിട്ട് ഒരു വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മദ്രസയിലൊക്കെ വളരെ കുറഞ്ഞ ശമ്പളമാണുള്ളത്. ഈ വളരെ കുറഞ്ഞ ശമ്പളം തന്നെ ഇവർക്ക് കൊടുക്കുന്നത് ഈ മഹല്ല് വഴിയും അവിടുത്തെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു 50 മുതൽ 70-100 കുട്ടികൾ ഒക്കെയാണ് ഒരു ആവറേജ് മദ്രസകളിൽ ഉണ്ടാവുന്നത്. അത് പ്രതിമാസം മണിക്കൂറിന് 600 രൂപ എന്ന നിരക്കിലാണ് മണിക്കൂറിന് 600 രൂപ എന്ന നിരക്കിലാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഈ വലിയ വലിയ കോളേജുകളിലോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങുകളോ അങ്ങനത്തെ കോച്ചിങ് ക്ലാസ്സുകൾക്ക് എടുക്കുന്ന ആളുകൾക്കുള്ള ശമ്പളമാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. അത്രയും ശമ്പളം ഉണ്ട് ഇവർക്ക്. ഇതിലൊരു കാര്യം വ്യക്തമാണ്, ഇവർക്ക് ജോലി കൊടുക്കുന്നത് സർക്കാരല്ല, PSCY അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണെന്ന് വരുത്തി തീർക്കുകയാണ് ഇവർ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിഭാഗത്തിന് ആളുകൾക്ക് സർക്കാർ ശമ്പളത്തിൽ ഇങ്ങനെ ഒരു തൊഴിൽ കൊടുക്കുന്നുണ്ട് എന്ന് ഇതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആളുകളിലേക്ക് എത്തിക്കുക, എന്നിട്ട് ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കുണ്ട് ഈ സഹായമൊക്കെ? അപ്പോൾ ഇതിനെ ഒരു മറുപടി ആയിട്ട് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഈ മറുപടി പറയുന്ന ആളിനെ ഇവർ ഇത് പറയാൻ സമ്മതിക്കുന്നില്ല.
ഇവർ പറയുന്ന പറഞ്ഞ ഡാറ്റ, ഇവർ പറഞ്ഞ ഇപ്പോൾ ഈ നമ്പേഴ്സുകളൊക്കെ വളരെ കറക്റ്റാണ് എന്ന് ഇവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കേട്ടോ. മായ ആദ്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ മദ്രസകളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് അതാത് മഹൽ കമ്മിറ്റികളാണ്, അതാത് പള്ളി കമ്മിറ്റികളാണ്. സർക്കാരിൽ നിന്ന് അവർക്ക് ഒരു ശമ്പളവും കൊടുക്കുന്നില്ല. വസ്തുതാവിരുദ്ധമായി ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് മഹല്ല് കമ്മിറ്റികൾക്ക് എവിടുന്നാണ് പൈസ ആണ്. അതായത് ഇവർ പറഞ്ഞു വരുന്നത് മഹല്ല് കമ്മിറ്റിക്ക് പൈസ കൊടുക്കുന്നത് സർക്കാരാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇത് മഹല്ല് കമ്മിറ്റിക്ക് പൈസ കൊടുക്കുന്നത് ആ മഹല്ലിൽ പെട്ടിട്ടുള്ള, മഹല്ല് മീൻസ് ആ ഏരിയയിൽ പെട്ടിട്ടുള്ള ആളുകൾ, ആ സമുദായത്തിൽ പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ സംഘടനയിൽ പെടുന്ന ആളുകൾ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ ആയിട്ട് ഈടാക്കുന്ന, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ സംഭാവനകളിൽ നിന്നൊക്കെ ഈടാക്കുന്ന പൈസ ആണ് ഈ ഒരു മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നത്. എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിപ്പിക്കരുത് കേരളത്തിലെ ജനങ്ങളെ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് ഈ കണക്ക് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇതിലൊക്കെ ഉള്ള രസം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ മൊത്തം ഓരോ പഞ്ചായത്തിലുമുള്ള ഹൗസ് ഹോൾഡേഴ്സിൻ്റെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞ ഇതിൻ്റെ പകുതിയിൽ കുറവാണ് ഓരോ പഞ്ചായത്തിലുള്ള ഹൗസ് ഹോൾഡേഴ്സ്. 10,000 താഴെയാണ് ഓരോ പഞ്ചായത്തിലും ഹൗസ് ഹോൾഡേഴ്സ്. അവിടെയാണ് ഇവർ പറയുന്നത് 23,000 മദ്രസകൾ. നിയമസഭയിൽ നിന്ന് എനിക്കറിയില്ല ഈ പറയുന്ന എന്താണ് 35,000 രൂപ ഒരു പള്ളിയിൽ ഒരു മദ്രസ. പക്ഷെ ഇദ്ദേഹം ഇവർക്ക് കൗണ്ടർ ചെയ്ത് പറയുന്നതൊക്കെ ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് പറയുന്നത്, ബാക്കിയുള്ളത് പറയുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഈ കണക്കുകളും വാസ്തവ വിരുദ്ധമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇത് ന്യൂസ് ചാനൽ എന്നുള്ള ഇതിൽ കൂടെ പറയുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച പറഞ്ഞു വരുമ്പോൾ പൊതുവെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിക്കുക ഈ ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ് എന്നുള്ളൊരു ധാരണ ആളുകളിലേക്ക് വരും. പക്ഷേ അത് തിരിച്ചറിയണം, ഇത് ശരിക്കും ഇങ്ങനെ പറയുന്നത് ഒരു വ്യാജമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു കൂടിയായിട്ട് വീണ്ടും കാണാം. Thank you.